താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. മകം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷ ഫലം 1200 ചിങ്ങം മുതൽ കർക്കിടകം വരെ. സമ്മിശ്രമാണെങ്കിലും നേട്ടങ്ങൾക്ക് കുറവില്ല. മകം നക്ഷത്രത്തിൽ പിറന്നവർക്ക് കൊല്ലവർഷം 1200 സമ്മിശ്രമായ സമയമാണെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുകയില്ല. ചിങ്ങം മുതൽ കർക്കിടകം വരെ 12 മാസങ്ങളിൽ എന്തെല്ലാം കാത്തിരിക്കുന്നു? ചിങ്ങമാസത്തിൽ യാത്രാക്ലേശവും ദൂരദേശമാസവും വേണ്ടിവരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുമെങ്കിലും നേട്ടങ്ങളുണ്ടാവുകയില്ല. നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനിടവരും. കൂട്ടുകെട്ടുകളെ ഭയക്കേണ്ട സമയമാണ്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവസാന നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. കന്നിമാസത്തിൽ പുരോഗതിയില്ലാത്ത ഗൃഹം വിൽക്കുവാൻ തയ്യാറാകും. പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന കർമ്മപദ്ധതികൾ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും. അപരിചിതരുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ധനനഷ്ടം പ്രതീക്ഷിക്കണം. നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം തേടുക. തുലാമാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. പങ്കാളിത്ത ഇടപാടുകളിൽ നിന്നും പിന്മാറുവാനിടവരും. പലവിധ വിശേഷ അവസരങ്ങൾക്കും ഉത്സവാഘോഷങ്ങൾക്കുമായി ജന്മനാട്ടിൽ വന്നു പോകുവാനിടവരും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ധനാഠ്യനെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിതവൃത്തി നയിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും. വൃശ്ചിക മാസത്തിൽ കർമ്മമേഖലകളിൽ അത്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഉണ്ടാവുകയില്ല. നവദമ്പതികളെ ആശീർവദിക്കാൻ അവസരമുണ്ടാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷിച്ച വിദേശ സ്ഥിര താമസ അനുമതി ലഭിക്കും. ധനുമാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും ചിട്ടയോടുകൂടിയ പ്രവർത്തനങ്ങളാൽ സാധിക്കും. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കും. അനാവശ്യമായ ആധിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം. നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാൻ ഇടവരും. കാര്യകാരണസഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കും. മകരമാസത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശനം നിർവഹിക്കും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും വിജയിക്കും. ചില രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. കുംഭമാസത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി ലഭിക്കുവാൻ ധാരണയാകും. പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിർദ്ദേശം തേടും. കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. മീനമാസത്തിൽ പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിയുണ്ടാകും. കലാകായിക രംഗങ്ങൾ, നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും. മേടമാസത്തിൽ നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടുവാൻ കഴിയും. അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. ഇടവമാസത്തിൽ വിജ്ഞാനം നേടുവാനും പകർന്നു കൊടുക്കുവാനും ഇടവരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും. മാതാപിതാക്കളെ അനുസരിക്കുക, ആദരിക്കുക തുടങ്ങിയവ അംഗീകാരത്തിന് വഴിയൊരുക്കും. വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യമുണ്ടാകും. മിഥുനമാസത്തിൽ വാക്കും പ്രവൃത്തിയും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും. അവധിയെടുത്ത് വിശ്രമം വേണ്ടിവരും. വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും. കർക്കിടക മാസത്തിൽ ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. അസ്ഥി, വാദ, നീർദോഷ രോഗങ്ങൾ സ്വസ്ഥത കുറയ്ക്കും. ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും. മേലധികാരി ചെയ്ത അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടിവരും. വരവും ചെലവും തുല്യമായിരിക്കും.
വാഹന ഉപയോഗത്തിൽ ജാഗ്രത വേണം. പുതിയ വീട്, വാഹനം, വിദ്യാഭ്യാസ പുരോഗതി, സന്താന സൗഭാഗ്യം, ഉത്സവാഘോഷങ്ങൾ എന്നിവയെല്ലാം ഈ വർഷത്തിൽ മകം നക്ഷത്രക്കാർക്ക് നല്ല അനുഭവമായി മാറും. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.